എല്ലാ പ്രഷർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പറയുന്നത് ഈ ചിത്രത്തിൽ ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഏത് ചിത്രമാണ് തെളിയുന്നത് അല്ലെങ്കിൽ ഏത് എന്തായിട്ടാണ് ആദ്യം തെളിയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ ഇടുന്നതിന് പ്രചോദനമാവുന്നത് ചിത്രം നിങ്ങൾ സൂക്ഷ്മമായി നോക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക ചിത്രം നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഒരു പെൺകുട്ടിയുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞതെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് ഇനി പറയുന്നത് പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ പ്രത്യേകതകൾ ഇവയായിരിക്കും നിങ്ങൾ വളരെ സംസാര പ്രിയരായ അല്ലെങ്കിൽ പ്രിയയായ ഒരു വ്യക്തിയായിരിക്കും എത്രത്തോളം സംസാരിച്ചാലും നിങ്ങൾക്കൊരിക്കലും മതിയാകുകയില്ല നിങ്ങൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും വളരെ പെട്ടെന്ന് ചിരിക്കുന്നവരും വികാരങ്ങൾ പലപ്പോഴും മാനുഷിക വികാരങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിന് അറിയില്ലാത്ത വ്യക്തിയുമായിരിക്കും നിങ്ങൾ രഹസ്യങ്ങൾ അധികം സൂക്ഷിക്കുന്നതിന് കഴിവുള്ള വ്യക്തിയല്ല നിഷ്കളങ്കത കൂടുതലുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതിനും അതിനുള്ള ജിജ്ഞാസ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ എപ്പോഴും ആളുകൾക്കിടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും മറ്റുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ വായിൽ അത് പറയുകയും അത് അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ലോകത്ത് ഏത് സ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല നിങ്ങൾ ഒട്ടും അന്തർമുഖരൊന്നുമല്ല ബഹിർമുഖർ തന്നെയാണ് ആളുകളുടെ മുമ്പിൽ ഒളിച്ചിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല സംസാരിക്കുകയും ആളുകളായിട്ട് ഇടപെടുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട് ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചുള്ളത് കൃത്യമായി നിർവഹിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് വെറുതെ ഇരിക്കാൻ ഒരിക്കലും ഇഷ്ടമില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് സംസാരത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ജോലികൾ മാർക്കറ്റിംഗ് സെയിൽസ് സാധനങ്ങൾ വിറ്റഴിക്കൽ റിസപ്ഷനിസ്റ്റ് കൂടാതെ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളും പെരുമാറ്റങ്ങളൊക്കെ കൂടുതൽ ആവശ്യമായ ജോലികൾ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സർവീസ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തന മേഖലകൾ ഇതിലെല്ലാം ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് വലിയ താല്പര്യമായിരിക്കും അതിൽ കൂടുതൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും പലപ്പോഴും മറ്റുള്ളവരുടെ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ കഴിവില്ലാതെയായി പലപ്പോഴും പല കുഴപ്പങ്ങളിൽ ചെന്ന് നിങ്ങൾ ചാടിയിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് നിങ്ങളോട് പിണക്കം തോന്നിയിട്ടുണ്ടാകാം പക്ഷേ കുറേ കഴിയുമ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളോട് വെറുപ്പില്ലാതെയാകുകയും ചെയ്യും കുറച്ച് ചിന്തിക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ തിരുത്തേണ്ട ഒരു വസ്തുതയാണ് കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് കൂടുതൽ പ്രവർത്തിക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി പ്രശ്നങ്ങൾ രഹിതമാക്കുകയും കൂടുതൽ വിജയങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരോട് ആദ്യം കാരുണ്യം തോന്നുക എന്ന സ്വഭാവ സവിശേഷയും നിങ്ങൾക്കുണ്ട് എല്ലാത്തിലും ഒരു സ്ത്രീത്വം നിറഞ്ഞ ഒരു പെരുമാറ്റവും ഒരു സങ്കല്പവും നിങ്ങളുണ്ടായിരിക്കും വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും അവസരം കിട്ടാഞ്ഞിട്ട് മാത്രമാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാഞ്ഞിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ മേഖലയിൽ ഉയരാൻ കഴിയാതിരുന്നത് നല്ല സുതാര്യമായ മനസ്സുള്ള കാരുണ്യമുള്ള മറ്റുള്ളവർക്ക് എപ്പോഴും സഹായം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു വിഭാഗം വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇനി രണ്ടാമത് നിങ്ങൾ ഈ ചിത്രം കണ്ടപ്പോൾ രണ്ട് മൂന്ന് പക്ഷികൾ കൂടിനെ ലക്ഷ്യമായി പറക്കുന്നതാണ് കണ്ടെങ്കിൽ അല്ലെങ്കിൽ മരത്തിലുള്ള കൂടിനെ ലക്ഷ്യമാക്കിയും കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കി പറക്കുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടതെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി കൂടുതൽ തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ആളുകളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു മാറി അന്തർമുഖരായി ജീവിക്കാനാണ് നിങ്ങൾക്ക് കൂടുതലിഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തൊഴിൽ മേഖലയും ആളുകളായിട്ട് കൂടുതൽ സംസാരിക്കുകയും മിങ്കിൾ ചെയ്യുന്ന മേഖലകളായിരിക്കില്ല ഇനി അത്തരം മേഖലകളിൽ എത്തിയാൽ എത്തിപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും മറ്റുള്ളവരോട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നതിന് നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല പരമാവധി കാര്യങ്ങൾ മറ്റുള്ളവരറിയാതെ സൂക്ഷ്മമായി ചെയ്യുന്നതിനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോവുക എന്നീ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളോട് ആരോടും പറയരുത് എന്ന് പറയുന്ന രഹസ്യം നിങ്ങൾ അധികമൊന്നും പറയാറില്ല നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അനാവശ്യമായി സംസാരിക്കാൻ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആവശ്യത്തിന് മാത്രം സംസാരിച്ച് പ്രവർത്തിക്കാനാണ് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ കൂടുതൽ സൗഹൃദങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സൗഹൃദങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ പെടുന്നതും വളരെ കുറവായിരിക്കും ആളുകൾക്ക് സഹായം ചെയ്യുകയോ ആളുകളോട് കൂടുതൽ അമിതമായി പെരുമാറാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി നിങ്ങൾ കാരുണ്യമില്ലാത്തവരാണെന്നൊന്നും കണക്കാക്കാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അവസരങ്ങളിൽ നിങ്ങൾ യാതൊരു അവകാശവാദവും ഇല്ലാതെ അല്ലെങ്കിൽ പറഞ്ഞു നടക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവവും നിങ്ങൾക്കുണ്ട് നിങ്ങളെപ്പോഴും വസ്തുതകൾക്ക് അധിഷ്ഠിതമായി വളരെ യുക്തിസഹമായി ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ പറഞ്ഞു കേട്ട അറിവോ തെറ്റായ കിംബദന്തികളോ കേട്ട് ആളുകളെ ശരിയായി ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അഭിപ്രായം പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിന് പത്തരമാറ്റ് മൂല്യമുണ്ടായിരിക്കും എല്ലാ വശങ്ങളെയും പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കാര്യത്തെ വിലയിരുത്തുകയുള്ളൂ മറ്റുള്ളവർക്ക് മുമ്പിൽ ആളാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ കൂടുതൽ സംസാരിക്കുക എന്നീ സ്വഭാവങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല കലാ സാംസ്കാരിക മേഖലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും എന്നാൽ പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ന്യൂനത തന്നെയാണ് സുഹൃത്തുക്കൾ താരതമ്യേന കുറവാണെങ്കിലും നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങളെ എപ്പോഴും സഹായിക്കുന്ന നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ കുറച്ചാണെങ്കിലും ചില മൂല്യമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കും മറ്റുള്ളവരെ പറ്റിച്ച് എന്തെങ്കിലും നേടുവാനോ മറ്റുള്ളവരോട് നുണ പറയുന്നതിനോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ ഒട്ടും നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് കാര്യങ്ങളെ പെട്ടെന്ന് കണ്ട് വിലയിരുത്തുന്ന സ്വഭാവം നിങ്ങൾക്കില്ലാത്തതിനാൽ നിങ്ങളുടെ അഭിപ്രായത്തിന് മറ്റുള്ളവർ കാതോർക്കും എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകതയാണ് നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ചില നിർണായക ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ വലിയ സ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും സ്ഥാനമാനങ്ങൾക്ക് പുറകെ നടക്കുന്ന വ്യക്തികളെ പിന്തള്ളി വളരെ അത്ഭുതകരമായി നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല തൊഴിൽപരമായും ചില മുന്നേറ്റങ്ങൾ ആദ്യത്തെ കാറ്റഗറിയിൽ ഇല്ലാത്ത ആളുകളെക്കാൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം ചില പ്രത്യേക കടുത്ത മത്സര പരീക്ഷകൾ വിജയിച്ച് ചെറിയ രീതിയിലുള്ള ജീവിതമാണെങ്കിൽ കൂടിയും നിങ്ങൾ വലിയ തലങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉയർത്തപ്പെടുന്നത് സ്വാഭാവികമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ഇടുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത്